ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പൊ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷന്റെ വാക്സിൻ എങ്ങനെ അവൈലബിൾ ആണോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിനായിട്ട് രണ്ട് വീഡിയോകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഒന്ന് വാട്സാപ്പിലൂടെ അറിയാവുന്നതും, പിന്നെ കോവിൻ എന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പിൻ നമ്പർ കൊടുത്തിട്ട് വാക്സിൻ അവൈലബിൾ ആണോ, സ്ലോട്ട് അവൈലബിൾ ആണോ എന്നറിയാവുന്ന രണ്ട് വീഡിയോകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ഒരു വീഡിയോയാണ്. ആ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ടെലിഗ്രാമിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. under45.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പം ഞാനത് മൊബൈലിൽ കാണിച്ചുതരാം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചുതരാം. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം ചാനൽ, ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ജോയിൻ ചെയ്തില്ലേ പോലും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, എത്ര സ്ലോട്ട് അവൈലബിൾ ആണ് എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇത് ഈ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മലയാളിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സൈറ്റിൽ ഈ കോവിൻ സൈറ്റിന്റെ അതിന്റെ ഒരു കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിക്ക്, അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് അറിയാവുന്ന രീതിയിലാണ് ഈ സൈറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സൈറ്റാണ്. അത് ടെലിഗ്രാം നോട്ടിഫിക്കേഷനാണ് അതിലേക്ക് കിട്ടുന്നത്. അപ്പം നമുക്കൊന്ന് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ നമ്മുടെ അഡ്രസ് ഒന്ന് ടൈപ്പ് ചെയ്യുക, under45.in. ഈ കാണുന്ന ടെലിഗ്രാം അലർട്സ് ഫോർ വാക്സിനേഷൻ സ്ലോട്ട് എന്ന് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ടെലിഗ്രാം അലർട്സ് സെലക്ട് ദ സ്റ്റേറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനം ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം കാണിക്കുന്ന ഡിസ്ട്രിക്ട്, സെലക്ട് ദ ഡിസ്ട്രിക്ട്, നമുക്ക് ഏത് ജില്ലയാണോ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എറണാകുളം ജില്ല സെലക്ട് ചെയ്തു. അപ്പോൾ U45 എറണാകുളം എന്നൊരു ടെലിഗ്രാമിൻ്റെ ഒരു ലിങ്കാണിത് ഓപ്പണായി വരുന്നത്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം, നമ്മൾ ടെലിഗ്രാം നേരെ ടെലിഗ്രാമിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. ഒരു ജോയിൻ ചാനൽ എന്ന് കാണിക്കും. ആ ജോയിൻ ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം വാക്സിനേഷൻ സെൻറ്റർ ഫോർ 18-45 ഗ്രൂപ്പ് അപ്പോളോ അഡൽസ് ഹോസ്പിറ്റൽ അങ്കമാലി, പിൻ നമ്പർ 6835576, വാക്സിൻ കോവാക്സിൻ 191 സ്ലോട്ട്സ് ആർ അവൈലബിൾ ഓൺ മെയ് 14 അവിടെ നമുക്ക് സ്ലോട്ട് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതുപോലെ വാക്സിനേഷൻ സെൻറ്റർ ഫോർ 18-44 ഗ്രൂപ്പ് അപ്പോളോ അഡൽസ് ഹോസ്പിറ്റലിൽ വാക്സിൻ കോവാക്സിൻ 143 സ്ലോട്ട് ആർ അവൈലബിൾ മെയ് 11, 12, 13 ദിവസങ്ങളിൽ. വാക്സിനേഷൻ 18-44 ഗ്രൂപ്പ് അപ്പോളോ അഡൽസ് ഹോസ്പിറ്റൽ അങ്കമാലി. ഈ ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ ഈ പറയുന്ന ഡേറ്റുകളിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് മെയ് 8 വന്നൊരു മെസ്സേജാണ്. ഇന്നിപ്പോൾ 9, അതായത് ഇന്നലെ വന്ന മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്ന. ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും ഈ സാധനം. ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്ട് ചൂസ് ചെയ്തിട്ട് ആ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് വാക്സിൻ ഏതൊക്കെ ദിവസങ്ങളാണ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് അതിലൊരു ടെലിഗ്രാം നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ വാക്സിൻ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ആ ടോക്കൺ എടുത്ത് നമുക്ക് വാക്സിൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.